ശ്രീകൃഷ്ണാർജുന സംവാദമായ ഭഗവത്ഗീതയുടെ വ്യാഖ്യാന കൗശലങ്ങളിലൂടെയെല്ലാം ലോകം പോകുമ്പോൾ പലപ്പോഴും നാം അറിയാതെ വിട്ടുപോകുന്ന തലങ്ങളുണ്ട്. ഒന്ന്, മരിച്ചവനെയോർത്തോ ജീവിച്ചിരിക്കുന്നവനെയോർത്തോ പണ്ഡിതൻ ദുഃഖിക്കാറില്ല. ഈ പ്രയോഗം പൂർണ്ണമായും ചാരുവല്ല എന്ന് നാം കഴിഞ്ഞ ഭാഗത്ത് കണ്ടു. പകരം ഗദാസു അഗദാസു എന്ന ഗീതയിലെ പ്രയോഗവും നാം കണ്ടു. പ്രാണൻ പോവുക, പ്രാണൻ പോകാതിരിക്കുക രണ്ടവസ്ഥയാണ്. പ്രാണനെയും ശരീരത്തെയും പിരിച്ചു കാണുക, പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും പിരിച്ചു കാണുക. തുടക്കത്തിൽ തന്നെ ഭഗവാൻ മനോഹരമായി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. അർജുനൻ ഇന്നുണ്ട്, ഭഗവാൻ ഇന്നുണ്ട്, ഇന്നലെയും ഉണ്ടായിരുന്നുവോ നാളെ ഉണ്ടായിരിക്കുമോ? അടുത്ത ശ്ലോകത്തിൽ ഇത് സ്പഷ്ടമാക്കുകയും ചെയ്യും. എന്നും ഉള്ളത് സത്യം, ഉണ്ടായി മറയുന്നത് അസത്യം. ഉണ്ടായി മറയുന്നത് ദൃഷ്ടനഷ്ടമാണ്, അത് അതിൻ്റെ സ്വഭാവവുമാണ്. എന്നും നിലനിൽക്കുന്നത് മാത്രമാണ് സത്യമെങ്കിൽ, സത്യം അവലംബിച്ച് സുഖമോ ദുഃഖമോ ഉണ്ടാകുമോ? ഇങ്ങനെ അനേകം ചോദ്യങ്ങളുണ്ട്. സത്യമായിരിക്കുന്ന വസ്തുവിന് മാറ്റം വരാതിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ തന്നെ ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും കടന്നു പോകുന്നു. അതിനിടയിൽ എൻ്റെ ബോധവും എൻ്റെ പ്രാണനും എൻ്റെ പരിഗണനകളും നിലനിർത്തിയ ശരീര അവയവങ്ങൾ, എൻ്റെ കോശങ്ങൾ, കോശാന്തരങ്ങൾ, അവയുടെയൊക്കെ മരണം, അവയിൽ നിന്നെല്ലാം ഞാനെന്ന പ്രാണനും ബോധവും പിൻവലിഞ്ഞു വന്നപ്പോൾ എന്തേ ഞാൻ ദുഃഖിക്കാത്തത്? അപ്പോൾ ദുഃഖം തീർത്തുമില്ലാതെ പക്വമായി എൻ്റെ ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും കടന്നു പോരുന്നുണ്ടെങ്കിൽ ഈ ദൃശ്യങ്ങളുമായുള്ള എൻ്റെ ബന്ധത്തിനും ചാരുവായ യോജിപ്പും വിയോജിപ്പുമുണ്ട്. അത് തിരിച്ചറിയുന്നതിനുള്ളൊരു തഥ്യ അറിവായി മസ്തിഷ്കത്തിലില്ലാത്തത് മാത്രമായിരിക്കും മാനവ പ്രശ്നങ്ങളുടെ ആധാരം. ജീവസൃഷ്ടികളിൽ ഭ്രമമുണ്ടാവുകയും പ്രാപഞ്ചികമായ തലത്തെ തിരിച്ചറിയാതിരിക്കുകയും രണ്ട് പേർ തമ്മിലുള്ള ബന്ധം ഇന്നപ്പോൾ തുടങ്ങി ഇന്നപ്പോൾ വരെ മാത്രം മതിയെന്ന് പ്രകൃതിയും ബന്ധപ്പെടുന്ന രണ്ടുപേരും ഒരുപോലെ അറിയുന്നു എങ്കിൽ വിയോജിപ്പും സുഖകരമാണ്, യോജിപ്പും സുഖകരമാണ്. എനിക്ക് ഇത്ര തലം വരെ മാത്രമേ ഈ കർമ്മമുള്ളൂ എന്നും
ഈ കർമ്മബന്ധം ഇവിടെ തീരുന്നു എന്നും ഇനി ഈ ബന്ധം ഇവിടെയല്ലെന്നും വ്യക്തിക്ക് തിരിച്ചറിയാവുന്ന വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സ്വയം നിർമ്മിതമായ ഒരു അച്ചടക്കം അവനുണ്ടാവും. തൻ്റെ ബോധത്തെ എവിടം വരെ വ്യാപിപ്പിക്കണമെന്നും അതെത്രത്തോളം മതിയെന്നും എത്രത്തോളമേ ആകാവൂ എന്നും എപ്പോൾ ആ ബോധത്തെ പിൻവലിക്കണമെന്നും കൃത്യമായി അറിയുന്നവൻ ബോധസ്വാതന്ത്ര്യത്തിൻ്റെ ലോകങ്ങളിലാകയാൽ ദുഃഖിതനാവുന്നില്ല എന്നു മാത്രമല്ല, മറ്റുള്ളവർ സങ്കൽപ്പിക്കുന്ന മറ്റുള്ളവർ ചെലുത്തുന്ന ബോധസ്വാധീനങ്ങളൊന്നും അവൻ്റെ അച്ചടക്കത്തെ ഹനിക്കുന്നുമില്ല. ഒരു പക്ഷേ ആഹാരമുണ്ടാക്കാൻ, വസ്ത്രമുണ്ടാക്കാൻ, കെട്ടിടമുണ്ടാക്കാൻ ഒക്കെ ലോകാരംഭം മുതൽ അനേക കൗശലങ്ങൾ മനുഷ്യൻ വച്ചു പുലർത്തുന്നുണ്ട്. അവയൊക്കെ പാഠ്യവിഷയത്തിൽ പെടുത്തുമ്പോഴും പുതിയ പുതിയ കൗശലങ്ങൾ കണ്ടെത്താനെന്ന വ്യാജേന പഴമയെ കോപ്പിയടിച്ച് അതിൽ ചില മാറ്റങ്ങൾ വരുത്തി ശാസ്ത്രത്തിൻ്റെ ഗവേഷണപടുത്വമാണെന്ന് ആരോപിക്കുമ്പോഴും മനുഷ്യൻ അവൻ്റെ ബോധസീമയെ എത്ര വരെയെന്ന് പരിശീലിപ്പിക്കുവാനും എത്രത്തോളം മറ്റുള്ളവനിൽ, മറ്റു വസ്തുക്കളിൽ നിലനിർത്താം എന്ന് സങ്കൽപ്പിക്കുവാൻ വിദ്യ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അറിവുണ്ടാവുക? അറിവിൻ്റെ തലങ്ങളെ വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കുന്ന ആധുനികർ, അവർ നിലകൊള്ളുന്ന ആശയങ്ങളോടു പോലും വ്യതിരിക്തത പുലർത്തുമാർ അച്ചടക്കമില്ലാത്തവരായിത്തീരുന്ന ഈ കാലഘട്ടത്തിൽ പ്രാണൻ്റെ, ബോധത്തിൻ്റെ ഒക്കെ നിലകളെ അർജുനൻ ഉപദേശിച്ചു കൊടുത്ത് പണ്ഡിതനായവൻ അവൻ്റെ പ്രാണനെ നിസ്പന്ദം അവനിലാണ് നിർത്തുന്നതെന്നും ആ ചേതന പ്രാണൻ പോയവരെയോ പ്രാണൻ പോകാത്തവരെയോ നോക്കി ആ ചേർച്ചയുടെ മമതയിലല്ല, ആ വിയോജനത്തിൻ്റെ ദുഃഖത്തിലല്ല, മറിച്ച് പ്രാണൻ ആത്മാവ് തന്നെയാണെന്നറിഞ്ഞ് അതിൻ്റെ അമരത്വത്തിലാണ് നിലകൊള്ളുന്നതെന്നും ദൃഷ്ടനഷ്ടമായ ജഗത്ത് അയാളെ ഭ്രമിപ്പിക്കുന്നില്ലെന്നും പറയുമ്പോൾ കരുണ നിറഞ്ഞ ഒരു വിദ്യാസങ്കേതത്തിനു കൂടി ഗീത വഴിയാവുകയാണ്. അതല്ലാതെ പ്രാണൻ പോയവരും പ്രാണൻ നിലനിൽക്കുന്നവരുമായ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തുല്യമാണ്, അതുകൊണ്ട് ഒരുവനെ കൊല്ലാനോ കൊല്ലിക്കുവാനോ ദുഃഖിക്കേണ്ടതില്ല എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് ഗീതയെ കൊണ്ടുപോകുവാൻ ഒരിക്കലും ആത്മവിഷയകമായ ബുദ്ധി വരാതെ പാരമ്പര്യ സമ്പ്രസാദ വിദ്യകൾ ഉൾക്കൊള്ളാതെ മത്സരങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും വൈയക്തിക തലങ്ങളും കൗടുംബിക തലങ്ങളും ജാതീയ സ്പർദ്ധകളുടെ ജാതീയ തലങ്ങളും അതുപോലെ തന്നെ ഗോത്ര സംസ്കൃതിയുടെ തലങ്ങളും അതിനപ്പുറം ജീവസൃഷ്ടി വളർന്ന് വികസിച്ച് എൻ്റെ രാജ്യമെന്നും എൻ്റേതല്ലാത്ത ശത്രുവിൻ്റെ രാജ്യമെന്നുമുള്ള സങ്കല്പനങ്ങളുമെല്ലാം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൊണ്ട് പഠിച്ച്
വിഷ ദൂഷിതമായ മനസ്സോടുകൂടി പരസ്പര ധാരണയില്ലാതെ ഏറ്റുമുട്ടുന്ന ആളുകൾ, അവയ്ക്കെല്ലാം പ്രമാണവും ന്യായവും കൽപ്പിക്കുവാൻ ഏത് ഹിംസയ്ക്കും ന്യായമുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ, ഏത് ഹിംസയും താൻ ചെയ്യുമ്പോൾ ധർമ്മമാണെന്നും തനിക്കെതിരെ ചെയ്യുമ്പോൾ അധർമ്മമാണെന്നും ആക്രോശിക്കുവാൻ. ഈ ശ്ലോകത്തെ പ്രമാണമാക്കി ഗീതയ്ക്കൊരു വ്യാഖ്യാനം നൽകുവാൻ ഇറങ്ങിത്തിരിച്ചാൽ മാനുഷ്യകം ചെന്നു പെട്ടേക്കാവുന്ന അപകടം ഇനിയും ജനത മനസ്സിലാക്കിയിട്ടില്ല. അവിടെ നിന്നുകൊണ്ടാണ് ഭഗവത്ഗീതയെ യുദ്ധതന്ത്രങ്ങൾക്കുള്ള വെളിപാടായി ആധുനികർ വ്യാഖ്യാനിക്കുന്നത്. തങ്ങൾ നടത്തിയിട്ടുള്ള യുദ്ധരംഗങ്ങളിൽ മതവും മതത്തിൻ്റേതായ സനാതന ഗ്രന്ഥങ്ങളും അനുചരന്മാരും മറ്റുമെടുത്തു പ്രയോഗിക്കുന്നത് തങ്ങളുടെ സ്വാർത്ഥതയെ നിസ്വാർത്ഥതയെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ്. ഇത്തരം സനാതന സന്ദേശങ്ങൾ ഏതൊരു ഹൃദയത്തിലാണോ ഉണരുന്നത് അവിടെ വർഗവും വർണ്ണവും അലങ്കോലപ്പെടുത്തുന്ന വൈചിത്ര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ലാത്ത വിധം ഉന്നതമായ ഒരു തപസ്സുണ്ടാവും. മാനവ ചേതനയെ ജഗദീശ ഉത്സംഗത്തിലേക്ക് ഉയർത്തുന്ന കരുണാപൂർണമായ ആ ഗതിയെ മനസ്സിലാക്കാതെ മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനും ഒന്നും പണ്ഡിതന് പ്രശ്നമല്ല, അതുകൊണ്ട് ശാസ്ത്രലോകം കുറേ പേരെ കൊല്ലാനും കുറേ പേരെ കൊല്ലാതെ കാത്തുസൂക്ഷിക്കുവാനും ഉണ്ടാക്കിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ലോകങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് യുദ്ധക്കളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് യുദ്ധ ഉത്സുകരായ ആളുകളെ അവരുടെ രാഗവും ദ്വേഷവും വർദ്ധിപ്പിച്ച് പരസ്പരം പോരടിക്കുവാനും ഹിംസാതന്തുരമായ ലോകങ്ങളിലേക്ക് തള്ളിയിടുവാനും ഈ ഗ്രന്ഥങ്ങളെ ഉപയോഗിക്കുന്നത് ശോചനീയമാണ്. അതുകൊണ്ട് തന്നെ ആ പദം പ്രത്യേകമറിയേണ്ടതാണ്. അവിടെ ഭഗവാൻ രണ്ടുപേരുടെയും കാര്യത്തിൽ പണ്ഡിതൻ ശോചിക്കുന്നില്ല എന്ന് പറഞ്ഞു. അർജുനൻ ശോചിക്കുന്നു. അർജുനൻ ശോചിക്കുന്നത് രസകരമാണ്. ആ യുദ്ധക്കളത്തിൽ യുദ്ധം ആരംഭിക്കുന്നതേയുള്ളൂ, ആയുധവർഷം തുടങ്ങിയതേയുള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാണ് അർജുനൻ ഇത് ഉന്നയിക്കുന്നത് എന്നത് വസ്തുതയാണ്. എന്നാൽ ആരും ഇനി മരിച്ചിട്ടില്ല. ഭീഷ്മരോ ദ്രോണരോ കൃപരോ ഒന്നും മരിച്ചിട്ടില്ല. ആ ഭാവിയെ ഭൂതവർത്തമാനങ്ങളിലേക്ക് കൊണ്ടുവന്ന് മുമ്പ് ആരൊക്കെയോ മരിച്ച വേർപാടിൻ്റെ വേദനയിലെ പൂർവിക നാമരൂപങ്ങളിൽ മൃത്യു താണ്ഡവമാടിയ പൂർവയുദ്ധങ്ങളുടെയും പൂർവമരണങ്ങളുടെയും സ്വപ്നങ്ങളിൽ യുദ്ധക്കളത്തിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളെ ചേർത്ത് ആ മരണത്തിൻ്റെ ശ്മശാന തലങ്ങളിൽ മരിക്കാത്ത വർത്തമാനമുള്ള
മരിച്ച ഭൂതകാലത്തെ ആ വർത്തമാനത്തിലേക്ക് കൊണ്ടുവന്ന് അർജുനൻ ദുഃഖിക്കുന്നു. ഇവിടെ മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ട സാങ്കൽപ്പികമായ ദുഃഖം, മരിക്കാത്ത ഈ വേളയിലിരുന്ന് അർജുനൻ അനുഭവിക്കുമ്പോൾ അർജുനൻ്റെ ബോധസീമയിലൊരു മൃത്യു ആടിത്തിമിർക്കുന്നുണ്ട്. മറ്റൊരാളിൻ്റെ മരണവും മറ്റൊരാളിൻ്റെ രോഗവും, രോഗമില്ലാത്ത മരിച്ചിട്ടില്ലാത്ത ഒരുവൻ ഭാവനയിൽ സ്വപ്നമായി സ്വീകരിക്കുമ്പോൾ സ്വപ്നദൃക്കായ അവൻ ജാഗ്രത്തിലെന്ന പോലെ അവൻ്റെ സൂക്ഷ്മങ്ങളായ ഇന്ദ്രിയങ്ങളെയും അവൻ്റെ സൂക്ഷ്മമായ മനസ്സിനെയും ഉപയോഗിച്ച് അനുഭവിക്കുന്ന ഒരു വേളയിൽ ജാഗ്രത്തിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമുണ്ട് ആ സ്വപ്നാനുഭവത്തിനെന്ന് ഇനിയും നാം പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അനുഭവത്തിൻ്റെ തലത്ത വച്ച് നോക്കിയാൽ എല്ലാ ജാഗ്രത്തും സ്വപ്നം തന്നെയാണ്. സ്വപ്നത്തിലെ അനുഭവം ഗാഢവുമാണ്. ഗാഢമായ ഈ അനുഭവത്തിലേക്ക് അർജുനൻ പതിക്കുമ്പോൾ പൂർണ്ണാരോഗ്യമുള്ള പൂർണ്ണബോധമുള്ള ശരീരാവയവങ്ങളെല്ലാം സൗഷ്ഠവമായി നിലകൊള്ളുന്ന അർജുനൻ സ്വച്ഛന്ദമൃത്യും ദേവവ്രതനുമായ ഭീഷ്മമൃത്യുവിനെ അനുഭവിക്കുമ്പോൾ, ആചാര്യനായ ദ്രോണൻ്റെ മൃത്യുവിനെ അനുഭവിക്കുമ്പോൾ, നാമരൂപാങ്കിതമാക്കി പരിമിതപ്പെടുത്തി ആചാര്യന്മാരുടെയും ബന്ധുക്കളുടെയും മൃത്യുവിനെ താൻ ഭാവന ചെയ്ത് അനുഭവിക്കുമ്പോൾ, മരണം ബാഹ്യമായി ഭീഷ്മനിൽ നടക്കുകയല്ല, യുദ്ധക്കളത്തിൽ നടക്കുകയല്ല, അർജുനനിൽ നടക്കുകയാണ് എന്ന് വരികയും, അത് അരങ്ങ് തകർത്താടുമ്പോഴും പണ്ഡിതനെപ്പോലെ പറയുകയും ചെയ്യുന്ന അർജുനൻ്റെ വിഡ്ഢിത്തമാണ് ലോകം അനുകരിച്ചും പഠിച്ചും വരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെയുള്ളത്. നിത്യജീവിതത്തിന് പ്രയോജനപ്പെടാത്തതും വാസനകളെ കർമ്മങ്ങളാക്കി തീർത്ത് ഉപേക്ഷിക്കുവാൻ കഴിയാത്തതും സാങ്കല്പിക ലോകങ്ങളെ സൃഷ്ടിക്കുന്നതും സ്വയം നശിക്കുന്നതും അന്യരെ നശിപ്പിക്കുന്നതും ആയ ഈ സങ്കേതത്തിലൂടെയാണ് വിദ്യകളും പ്രൗഢിയും കടന്നു പോകുന്നതെന്ന് ആ ഒരു തലത്തിൽ നിന്ന് അർജുനനെ മോചിപ്പിക്കുവാൻ, ആ ഗതീയതയിൽ നിന്ന് വിദ്യാ സങ്കേതങ്ങളെ മൊത്തം മോചിപ്പിക്കുവാൻ, സാങ്കൽപ്പികമായി മനുഷ്യ മനസ്സ് രൂപപ്പെടുത്തിയ ജീവസൃഷ്ടി രൂപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ പര്യാപ്തമായ വിദ്യ ഗീതാരംഭത്തിൽ തന്നെ ഭഗവാൻ തുറന്നു വയ്ക്കുന്നു. അപ്പോൾ പണ്ഡിതൻ്റെ ദുഃഖം അർജുനൻ്റെ ദുഃഖം. പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല, അർജുനൻ ദുഃഖിക്കുന്നു. ഇത് വലിയൊരു സങ്കേതമാണ്. അതുകൊണ്ട് പ്രജ്ഞാവാദം മാത്രമാണ് അർജുനവചനങ്ങൾ. പണ്ഡിതന് അവൻ്റെ നിശബ്ദത കൊണ്ടുപോലും ആനന്ദത്തെ പ്രകടമാക്കാൻ കഴിയും. ആ നിശബ്ദതയിൽ പരാ പശ്യന്തി
മധ്യമ വൈഖരി എന്ന ക്രമമായി വികസിക്കുന്ന അവൻ്റെ ശബ്ദങ്ങളുടെ ആനന്ദവും പ്രകടമാവും. എന്നാൽ പ്രജ്ഞാവാദിയുടേത് ആത്മാർത്ഥതയില്ലാത്ത തനിക്ക് അനുഭവവേദ്യമാകാത്ത താൻ അനുകരിച്ചിട്ടില്ലാത്ത തൻ്റെ നില വരുമ്പോൾ ഒരിക്കലും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത എന്നാൽ അന്യർ ചെയ്തു എന്ന കേട്ടറിവിൽ നിന്ന് സ്വാപ്നികമായി അതിൻ്റെ ഗുണപൗഷ്കല്യങ്ങളെല്ലാം താനാണ് ചെയ്തതെന്ന് അഭിമാനിക്കുന്ന ആ ചെയ്തികളൊന്നും ഇല്ലാതിരിക്കുമ്പോഴും അത് ചെയ്തിട്ടുള്ളവരെ കാണുമ്പോൾ പോലും അസൂയാകലുഷിതമായി നിന്ദിക്കുന്ന പ്രജ്ഞാവാദം സർവതലത്തിലും അപകടകാരിയാണെന്ന് ഗീത നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു മർമ്മരവും ഈ ശ്ലോകത്തിലുണ്ട്. ഈ ശ്ലോകത്തെ ശരിയായി പഠിക്കുന്നുവെങ്കിൽ മാനവ ചേതനയെ ഉലയ്ക്കുന്ന ഒരു രംഗമുണ്ട്. അർജുനൻ പ്രജ്ഞാവാദിയാണെന്ന് പറയുമ്പോൾ അജ്ഞാനിയുടെ തലങ്ങളിൽ അജ്ഞാനത്തിലമർന്ന് കർമ്മം ചെയ്യുക പറ്റുന്നില്ല. വിജ്ഞനായി കർമ്മത്തിൻ്റെ ഗതീയതയെ മനസ്സിലാക്കി മോചനം നേടുക പറ്റുന്നില്ല. ആലസ്യപൂർണമായ ഒരർജുന ജീവിതം എപ്പോഴെല്ലാം വ്യക്തിയെ ഗ്രസിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ആ വ്യക്തി തൻ്റെയും തൻ്റെ സാന്നിധ്യമുള്ള തലങ്ങളുടെയും ദുഃഖം ലോകത്തിന് പങ്കുവച്ചിട്ടുണ്ട്. എപ്പോഴെല്ലാം അത്തരം വ്യക്തികൾ ചേർന്നിട്ടുണ്ട് അപ്പോഴെല്ലാം സമൂഹം വിനാശകരങ്ങളായ യുദ്ധങ്ങളിലേക്ക് പതിച്ചിട്ടുണ്ട്. കാരണം പ്രജ്ഞാവാദിയുടെ യാത്ര വാക്കും മനസ്സും ഇണചേരുന്ന ലോകങ്ങളിലൂടെയാണ്. കർമ്മങ്ങൾ കൊണ്ട് ബന്ധങ്ങളറ്റ്, യജ്ഞരൂപമായ കർമ്മം കൊണ്ട് ബന്ധങ്ങളറ്റ് പൂർണതയിലേക്ക് പോകേണ്ടുന്ന മാനവ ജീവിതത്തെ യജ്ഞത്തിൽ നിന്ന് ഭിന്നമായ സങ്കല്പനങ്ങളും വാക്കുകളും കൊണ്ട് ആലസ്യം നിറഞ്ഞ ലോകങ്ങളിലൂടെ സഞ്ചരിച്ച് മനുഷ്യ മനസ്സുകളെ കലുഷിതമാക്കി നിത്യവും യുദ്ധത്തിന് ഇടമുണ്ടാക്കുന്ന ഈ തലം എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെയാണ് ഭഗവാൻ വളരെ ഭംഗിയായി അർജുന ഹൃദന്തത്തെ തൊട്ടറിഞ്ഞു പറയുന്നത്. പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല, അർജുന നീ ദുഃഖിക്കുന്നു, നിൻ്റെത് പ്രജ്ഞാവാദമാണ്, വാസ്തവിക പാണ്ഡിത്യം അർജുന നിനക്കില്ല. പണ്ഡിത നാനു ശോചന്തി അർജുനസ്തു ശോചതി. ഫലം കൊണ്ട് കാര്യം തീരുമാനിക്കാം എങ്കിൽ അർജുനൻ പണ്ഡിതനല്ല. പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല, അർജുനൻ ദുഃഖിക്കുന്നു. അപ്പോൾ പണ്ഡിത നാനു ശോചന്തി അർജുനസ്തു ശോചതി തസ്മാ ന പണ്ഡിത എന്നിങ്ങനെ വ്യതിരേക വ്യാപ്തി ദർശനം. ഈ വ്യതിരേക വ്യാപ്തി ദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ് നാം ഇത് പറഞ്ഞത്. എന്നാൽ ഭഗവാൻ അർജുനൻ അപണ്ഡിതനാണെന്ന് കഠോര ശബ്ദത്തിൽ പറഞ്ഞുമില്ല. യഥ ശോചസി അതോന പണ്ഡിത. ഇവിടെ പ്രത്യക്ഷമല്ല, അനുമാനയോഗ്യമാണ്. നീ പണ്ഡിതനല്ല എന്ന് സ്ഥാപിച്ചു പറയുന്നതിന് പകരം യാതൊരുവൻ ശോചിക്കുന്നുവോ, എവിടെ ശോചിക്കുന്നുവോ,
ആ ശോചിക്കുന്നവൻ പണ്ഡിതനല്ല എന്ന് ആ വ്യതിരേക വ്യാപ്തി ദർശനത്തിലൂടെ അനുമാനയോഗ്യമായി പറയുകയാണ്. ഇത് അർജുനൻ തന്നെ പറയുന്നുമുണ്ട്, സ്വജനം ഹി കഥം ഹത്വ സുഖിനശ്യാമമാധവ യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഹ. ലോകത്ത് കർമ്മങ്ങൾ രണ്ട് തരത്തിലാണ്, ലോഭ ഉപഹത ചേതസ്സുകളായി ധർമ്മം കാണാതെ. ഇത് രണ്ടും അർജുനൻ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ വിസ്തൃതമായ തലം നാം കാണേണ്ടതു തന്നെയാണ്. ഇതിനെ വ്യക്തതയോടുകൂടി കാണിച്ചു തരുന്ന വ്യാസൻ്റെ പാദങ്ങളിൽ പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.